എയ്ഡഡ് അധ്യാപക നിയമനം വഴിയൊരുങ്ങുന്നത് 2500 കോടിയുടെ കൊള്ളയ്ക്ക്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുള്ള മുഴുവൻ അധ്യാപക തസ്തികകളിലും ഉടൻ നിയമനം നടത്തുവാൻ സർക്കാർ അനുമതി നൽകിയെന്നും അതോടെ സർക്കാർ സ്കൂളുകളിൽ 3757 പേർക്കും എയ്ഡഡ് സ്കൂളുകളിൽ 4000 പേർക്കും നിയമനം നടക്കും എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കേരളത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള കൊള്ളകളിൽ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് കൊള്ളയാണ് ഈ നടക്കുന്നത്. എന്നിട്ടും ഒരൊറ്റ മാധ്യമങ്ങളും ഇക്കാര്യം ഇതുവരെ ചർച്ച ചെയ്തില്ല. കോവളത്തു പട്ടിയെ തല്ലിക്കൊല്ലുന്നതുവരെ അന്തിചർച്ചയാക്കിയ മാധ്യമ സിൻഡിക്കേറ്റുകൾ ഇക്കാര്യം കണ്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിച്ചില്ല. നിലവിൽ കച്ചവടം പുരോഗമിക്കുന്ന അധ്യാപക വിലവരവ് പട്ടിക ഇപ്രകാരമാണ്. LP സെക്ഷനിൽ 20 മുതൽ 25 ലക്ഷം രൂപ വരെ, UP സെക്ഷനിലാണെങ്കിൽ 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ, ഹൈസ്കൂൾ സെക്ഷനാണെങ്കിൽ 30 ലക്ഷം മുതൽ 45 ലക്ഷം വരെ, ഇനി പ്ലസ് ടു സെക്ഷനാണെങ്കിൽ 45 ലക്ഷം മുതൽ 80 ലക്ഷം വരെ. ഈ പണം നൽകുന്നത് ക്യാഷ് ആയിട്ടായതിനാൽ ഇത്തരം ഇടപാടുകൾക്ക് യാതൊരു തെളിവും ഉണ്ടായിരിക്കില്ല. പണം നൽകി ജോലി ലഭിക്കുന്നവരോ അവരുടെ വീട്ടുകാരോ ഇക്കാര്യം പുറത്താരോടും പറയുകയുമില്ല. പലരും തുക ഉറപ്പിച്ചു കഴിഞ്ഞാൽ വസ്തുവകകൾ ഈടുവെച്ച് ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് നൽകുന്നത്. ശമ്പളം കിട്ടുമ്പോൾ EMI കൃത്യമായി മടക്കുകയും ചെയ്യാം. ആയുഷ്കാലം പെൻഷനും ഉറപ്പാണ്. ഇങ്ങനെ കോഴ കൊടുക്കുവാൻ ലോൺ എടുത്ത ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ സർവീസ് തീരുമ്പോൾ പോലും ഈ ബാധ്യതകൾ തീർന്നിട്ടുണ്ടാവില്ല. കോഴയായി അൺഅക്കൗണ്ടഡായി വാങ്ങുന്ന ഈ തുകയുടെ നല്ലൊരു ഭാഗവും സഭയിലും എത്തില്ല. ഇതുമായി ബന്ധപ്പെട്ടവർ മുക്കുകയാണ് പതിവ്. കോളേജ് വികസനത്തിന് എന്ന് ന്യായം പറഞ്ഞാണ് പണം വാങ്ങുന്നതെങ്കിലും ഈ പണം അതിനായി ചിലവഴിക്കാറില്ല. ഇന്നലെ ശമ്പളവും പെൻഷനും നൽകുവാൻ മാത്രം സർക്കാർ 3000 കോടി രൂപ വായ്പ എടുത്തത് ഈ സാമ്പത്തിക വർഷത്തെ ഏറ്റവും കൂടിയ പലിശ നിരക്കിലാണെന്നും 25 വർഷത്തേക്ക് 2000 കോടി രൂപ 7.13% 35 വർഷത്തേക്ക് 1000 കോടി രൂപ 7.20% ഇന്നലെ റിസർവ് ബാങ്കിൽ നടന്ന ലേലത്തിലൂടെ വായ്പ എടുത്തതെന്നും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഈ കോഴ മാത്രം പ്രതീക്ഷിച്ചാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്ന ലേബലിൽ ആത്മീയ വ്യാപാര സംഘടനകൾ എയ്ഡഡ് സ്കൂളുകൾക്കും കോളേജുകൾക്കും അനുമതി വാങ്ങുന്നത്. സ്ഥലം മേടിക്കുന്നതുൾപ്പെടെ വിശ്വാസികളോടും നാട്ടുകാരോടും തട്ടിപ്പെറുക്കി. ഇങ്ങനെ 80% സ്ഥാപനങ്ങളും കേരളത്തിൽ ക്രൈസ്തവ സഭകളുടേതാണ്. ഈ സ്ഥാപനങ്ങളിൽ ഒരു അഡ്മിഷൻ വേണമെങ്കിലോ അധ്യാപക നിയമനം വേണമെങ്കിലോ കോഴ കൊടുത്തെങ്കിലേ സാധിക്കൂ. പണം എത്ര വേണമെങ്കിലും നൽകുവാൻ തയ്യാറുള്ള മൊണ്ണ വിശ്വാസികൾ എല്ലാ സമുദായത്തിലും ഉണ്ടെന്നതാണ് ഈ ആത്മീയ വ്യാപാരികളുടെ നേട്ടം. സ്കൂളോ കോളേജോ ഇങ്ങനെ ഉണ്ടാക്കി ഒരു കത്തനാരയോ മടത്തിലമ്മയോ മാനേജരായി വെക്കും. സർക്കാർ ശമ്പളവും പെൻഷനും നൽകും. അതുപോലെ വാങ്ങുന്ന കോഴ മുഴുവൻ മാനേജ്മെന്റിനും ശമ്പള പെൻഷൻ ബാധ്യത സർക്കാരിനും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ രാഷ്ട്രീയ മത വ്യഭിചാരികൾ സംയുക്തമായി ജനങ്ങളെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരാതിയില്ല. ഈ നിയമനങ്ങൾ PSC വിടണമെന്ന് എന്തുകൊണ്ട് ഇതുവരെ ഒരു വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്നില്ല? ഈ കൊള്ള എന്തുകൊണ്ട് ഒരു മാധ്യമങ്ങളും വാർത്തയാക്കുന്നില്ല? ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം. I2I News, an eye for truth.